മോർണിംഗ് ടു ഓൾ. ഇന്ന് രാവിലെ വീണ്ടും ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ശേഷം പുതിയ വീഡിയോസ് വരുന്നുണ്ട്. അത് ലഭിക്കുന്നോ എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടി ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഒരു ചിന്ത ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുള്ളതാകാം എങ്കിലും ഇന്ന് രാവിലെ നമുക്കൊന്നിച്ച് ചിന്തിക്കാം. കുരങ്ങനെ പിടിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഒരു തന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. കരിക്കിനകത്ത് ചെറിയ ദ്വാരമുണ്ടാക്കി കുരങ്ങളുള്ള സ്ഥലത്ത് വയ്ക്കും. കുരങ്ങ് വന്ന് അതിൻ്റെ കൈ കൂർപ്പിച്ച് അതിനകത്തേക്ക് കടത്തുകയും തുടർന്ന് മുഷ്ടി പിടിച്ച് കൈ പുറത്തേക്ക് എടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നൊരു സാഹചര്യം നമുക്കറിയാം. ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കൈയിട്ട് വാരിയത് അതിൽ തന്നെ ഉപേക്ഷിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. എങ്കിലും കുരങ്ങ് അതിന് തയ്യാറാകുകയില്ല. കരിക്ക് തിന്നുവാനുള്ള കൊതിമൂത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിനിടയിൽ അങ്ങനെ ചെയ്യാൻ അതിന് കഴിയുകയില്ലല്ലോ. ആ കരിക്ക് അത് വിട്ടുകളയുകയുമില്ല. ഇതിനാണ് മലയാളത്തിൽ മർക്കട മുഷ്ടി എന്ന് പറയുന്നത്. പലർക്കും പല പിടിവാശികളുള്ള മനുഷ്യരാണ്. അവർക്ക് അവരുടേതായ പല പിടിവാശികളുണ്ട്. ഇത് പറയുന്ന കാര്യങ്ങൾ ഉടനെ സാധിക്കണം, പറയുന്ന നിമിഷത്തിൽ തന്നെ നടക്കണം, ഇങ്ങനെ കുറേ പിടിവാശികളുള്ള മനുഷ്യരുണ്ട്. ഈ പിടിവാശികളെല്ലാം അതുപോലെ നടക്കണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. ചിലതൊക്കെ നടക്കും, ചിലതൊന്നും നടക്കുകയില്ല. അനാവശ്യമായ നിർബന്ധ ബുദ്ധി കാണിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചൊടുവിൽ അബദ്ധത്തിൽ ചെന്നെത്തുന്ന സാഹചര്യമാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള അനാവശ്യ മത്സരങ്ങളും നിർബന്ധ ബുദ്ധികളൊക്കെ ഒഴിവാക്കണം. ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചിലരൊക്കെ നമ്മളെ പലതും കാണിച്ച് പ്രലോഭിച്ചെന്ന് വരാം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അറിയാതെ പോയി അകപ്പെട്ടെന്ന് വരാം. സൂക്ഷ്മതയോടെ മുന്നോട്ട് കാൽച്ചോട് വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ആ വ്യക്തി പ്രത്യേകം ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യങ്ങളെ മുൻകൂട്ടി ദീർഘവീക്ഷണത്തോടെ ആ വ്യക്തി കാണും. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകാനായിട്ട് ആ വ്യക്തിക്ക് കഴിയും. ഇത് പലപ്പോഴും സാധിക്കുന്നില്ലെന്ന്. അതിനാൽ വെറുതെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ തന്നെ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. കുഴിയിൽ വീണു പോകുന്നു, വീണു കഴിഞ്ഞാണ് അബദ്ധം സംഭവിച്ചു പോയി എന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കാണാനായിട്ട് നമുക്ക് കഴിയുക എന്നുള്ളത് അല്പം ശ്രമകരമായ കാര്യമാണ്. എന്നാൽ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. ഈ കുരങ്ങനെ പോലെ നിർബന്ധ ബുദ്ധി കാണിച്ചിരുന്നാൽ ഒരിക്കലും ആ പ്രശ്നത്തിൽ നിന്ന് തലയൂരി വരാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ കുറേ പിടിവാശികൾ ഉണ്ടാവും പല കാര്യത്തിലും. അല്ല, നമ്മൾ ചിന്തിക്കുന്നത് ആണ് ശരിയെന്ന് നമ്മൾ ക്ഷണിക്കും, പക്ഷെ അത് ശരിയാകണമെന്നില്ല. നമ്മൾ ചിലത് ഒന്ന് അയഞ്ഞു കൊടുത്താൽ മാത്രമേ മറ്റു ചില സാഹചര്യങ്ങളിൽ രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ, ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് അകപ്പെട്ടതിന് ശേഷം പിന്നെ വിലപിച്ചിട്ട് എന്ത് കാര്യം? വളരെ ശ്രദ്ധയോടും കരുതലോടും ചൂടുകൾ മുന്നോട്ട് വച്ചില്ലെങ്കിൽ പതിയിരിക്കുന്ന പല അപകടങ്ങളിലും ചെന്ന് ചാടുവാനിടയായിത്തീരും. നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഈ കണ്ണുകൾ എല്ലാ ദിശയിലേക്കും ഓടണം. അപ്പോൾ തന്നെ നമ്മുടെ ഉൾക്കാഴ്ച അത് വളരെ ക്ലിയർ ആയിരിക്കണം. തെളിമയേറുന്ന കാഴ്ചപ്പാട് നമുക്ക് വേണം. ചെന്ന് ചാടുന്ന അബദ്ധങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും സാധിക്കാറില്ല. ചിലർ വളരെ കരുതലോടെ സഞ്ചരിക്കുന്നു, മറ്റു ചിലർ വളരെ വേഗം ചെന്ന് അപകടത്തിൽ ചാടും. ഈ അപകടത്തിൽ ചാടുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ നിമിഷ നേരം കൊണ്ട് അവർ വലിയ ആളുകളായി മാറുവാനുള്ള ആഗ്രഹത്തിൽ പോകുന്നതുകൊണ്ടാണ്.
അവർക്ക് മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നല്ല ബന്ധങ്ങളെ പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. കാരണം അവർക്ക് എങ്ങനെയും അങ്ങ് ലക്ഷ്യത്തിലെത്തണം. അതിനപ്പുറത്ത് അവരുടെ ചിന്തയൊന്നുമില്ല. സ്വാർത്ഥമതികളായി ഇങ്ങനെ യാത്ര ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ അവരുടേതായ കാര്യം മാത്രം നോക്കി യാത്ര ചെയ്ത് അപകടത്തിൽ ചെന്ന് ചാടുന്നു. അതിനർത്ഥം അവരവരുടെ കാര്യം മാത്രം നോക്കി പോകുന്നവരെല്ലാം അപകടത്തിൽ ചെന്ന് ചാടുന്നു എന്നല്ല. മറ്റുള്ളവരെ കെയർ ചെയ്യുകയും മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അവരെയും കൂടെ കൂടെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുവാനായിട്ട് കടപ്പെട്ടിട്ടുള്ള ഞാനും നിങ്ങളും. അത് ചെയ്യാതെ മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചാണ്, എന്നാൽ ഡെലിബറേറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നമ്മളൊരു വ്യക്തിയെ കണ്ടു, ആ വ്യക്തി കൂടെ നമ്മുടെ കൂടെ ഓടുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിക്ക് സ്വയമേ അതിന് സാധിക്കില്ലെന്നെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോത്സാഹനമാകും മതിയാവും. ആ വ്യക്തി വേഗം നമ്മുടെ കൂടെ വരും. പലപ്പോഴും നമ്മളെന്താ ചിന്തിക്കുന്നത്, നമ്മുടെ കൂടെ ആരും വരാൻ പാടില്ല, നമുക്ക് മുന്നിൽ ആരും കയറി പോകാൻ പാടില്ല, എല്ലാവരും നമ്മുടെ പിന്നിൽ നിർത്തുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു മനോഭാവത്തിൻ്റെ മാറ്റം ഇവിടെ നമ്മൾ ചിന്തിച്ചു വന്ന പോലെയുള്ള മർക്കടമുഷ്ടികൾ, അനാവശ്യമായ തിടുക്കങ്ങൾ പലതും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും പല കാര്യങ്ങളിലും. അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പരാജയങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക, കരുതലോടെ മുന്നോട്ട് പോകാം. ഓരോ ചൂടും മുന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് നിങ്ങൾക്ക് സാധിക്കും, അതിനെല്ലാവർക്കും കഴിയട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു.